എൻ്റെ വീട് എവിടെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് പള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. എന്നാൽ ഏകദേശം എറണാകുളം ജില്ലയുടെ ബോർഡറായിട്ട് വരും. ഇവിടുന്ന് നമ്മൾ ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്നെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ആ 1 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ എറണാകുളം ഡിസ്ട്രിക്റ്റ് ആകും. ഇതിനു മുമ്പ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടടുത്ത് 2 വീഡിയോസിലും കാണുന്നവരുടെ റൈറ്റ് സൈഡിലേക്കായിരുന്നു വണ്ടി ടേൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ ഇത് ലെഫ്റ്റിലേക്കാണ്. ഇവിടുന്ന് നമ്മൾ ആദ്യം ചെല്ലാനത്തെത്തും. തൃശ്ശൂർ കുന്നംകുളത്ത് നിന്ന് ഷാഫി നമുക്ക് അയച്ചു തന്ന സെയിൽ പോസ്റ്റിലിടാൻ അയച്ചു തന്ന പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാകുകയും ഞാൻ ഷാഫിയെ കോൺടാക്ട് ചെയ്ത് ആ ബേർഡ്സിനെ മേടിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുകയുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ചെല്ലാനത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ കൂടെ മുമ്പോട്ട് പോയിട്ട് റൈറ്റിലേക്ക് പോകേണ്ടതാണ് നമ്മുടെ റൂട്ട്. ഇപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിലൂടെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇപ്പോൾ ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞു. ഇതിവിടെ നിന്ന് ഇനി റൈറ്റ് കയറി നേരെ ചെന്നാൽ ഒരു 7 കിലോമീറ്റർ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴും നമ്മൾ എത്തുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. അതാണ് നമ്മൾ ഈ ഒരു പോർഷൻ കാണിക്കാനുള്ള പ്രധാന കാരണം. ഇത് നമ്മൾ നേരത്തെ കാണിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ലൊക്കേഷനാണ്. ഈ കായലിൻ്റെയൊക്കെ തീരത്ത് ചെറുതായിട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞു പാർക്ക് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈവനിങ് ടൈമിലൊക്കെ കുറച്ചധികം ആളുകൾ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളത്ത് പോയി ഷാഫി നാട്ടിലില്ല, എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. ഷാഫിയുടെ ബ്രദർ ഷിഹാസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷിഹാസിനെ കണ്ട് നമുക്ക് ആവശ്യമുള്ള ബേർഡ്സിനെ കളക്ട് ചെയ്ത് വരിക. അങ്ങോട്ടുള്ള യാത്രയുടെ ഇടയ്ക്ക് 1-2 പെറ്റ്ഷോപ്പുകൾ നമ്മൾ കയറി കാണുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ജംബോ ടൈലുള്ള ഫാൻറ്റെയിൽ, അത് ബേൺബർഗ് ട്രംപറ്റർ, ഇതിനെയൊക്കെ കാണാൻ നമ്മൾ പെറ്റ്ഷോപ്പിൽ കയറുന്നുണ്ട്. അതുപോലെ ഡമ്മി എഗ് അവൈലബിൾ ആയിട്ടുള്ള പെറ്റ്ഷോപ്പ്. വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ കയറിയ ഒരു പെറ്റ്ഷോപ്പിൻ്റെ ഉടമസ്ഥൻ മുഹമ്മദ് നജീബ് നാട്ടികയുടെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം NPA പ്രസിഡൻ്റാണ്. NPA നാഷണൽ പിജൻ അസോസിയേഷൻ്റെ കാര്യം പറയുമ്പോൾ 5 May വരുന്ന ഞായറാഴ്ച CSA കൺവെൻഷൻ സെൻറ്റർ കൊല്ലത്ത് വെച്ചിട്ട് അവരുടെ ഒരു ഷോ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏകദേശം നമ്മൾ ആലപ്പുഴ ജില്ലയുടെ ബോർഡറായിട്ടുള്ള അരൂരെത്തി. ഇവിടെയും 2-3 പെറ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച 2 സൈഡിലായിട്ടും പെറ്റ് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കയറി കാണുന്നു എന്ന് പറയുന്നത് ഈ പെറ്റ് ഷോപ്പുകളല്ല, തൃശ്ശൂർ ജില്ലയിലുള്ള 1-2 പെറ്റ് ഷോപ്പുകളാണ് നമ്മൾ ഈ യാത്രയിൽ കാണാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്ന സമയത്ത് സാധാരണ 2 ടോളുകൾ പ്രധാനപ്പെട്ടതുണ്ടാകും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പോക്കിൽ 2 ടോളിനെയും അവോയ്ഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വേറൊരു വഴിയിലൂടെ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് പോകുന്നതാണ്. പർപ്പസ്ഫുള്ളി ടോള് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതല്ല. നിങ്ങൾക്ക് ഈ വഴി ജസ്റ്റ് കണ്ടിരിക്കാം. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോള് തൊട്ട് ഫ്രണ്ടിലാണ്. പക്ഷേ ലെഫ്റ്റിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ടോളിൻ്റെ അപ്പുറത്തു നിന്നായിരിക്കും കയറുന്നത്. വേറെ കുറച്ച് ആവശ്യങ്ങളുള്ളത് കൊണ്ട് പോകുന്നതാണ്, അല്ല മനഃപൂർവ്വം നമ്മൾ ടോള് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പോകുന്നതല്ല. തിരിച്ചു വരുന്ന സമയത്ത് ഇതിൻ്റെ ടോളൊക്കെ പേ ചെയ്തിട്ടാണ് നമ്മൾ 2 ടോളും പേ ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് പോരാവുന്ന വഴികളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇത് പേ ചെയ്തിരുന്നു. 35 രൂപയായിരുന്നു വൺ സൈഡ് ഉണ്ടായിരുന്നത്. തൃശ്ശൂരിൻ്റെ കാര്യത്തിലാകുമ്പോൾ 70 രൂപയായിരുന്നു വൺ സൈഡ് ചാർജ് ഉണ്ടായിരുന്നത്. പെറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ പെറ്റ് ഷോപ്പിൽ നമ്മൾ കയറി വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊരു 7.5 മിനിറ്റിന് ശേഷമാണ് ആ വീഡിയോയുടെ ഭാഗങ്ങൾ വരിക. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നത് കാണാനായിട്ട് പ്രത്യേകിച്ച് താല്പര്യക്കുറവുണ്ടെങ്കിൽ 7.5 മിനിറ്റിന് ശേഷം അത്രയും ഫോർവേഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്. സാധാരണഗതിയിൽ ഇത് ക്യാബ് ഡ്രൈവേഴ്സൊക്കെ യൂസ് ചെയ്യുന്നൊരു വഴിയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിൽ നിന്നും അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ തിരിച്ചു പോരുമ്പോഴാണെങ്കിലും ഇവിടുത്തെ ടോള് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഈ മിക്കവാറും സാഹചര്യത്തിൽ യൂസ് ചെയ്യാറില്ല. ചെറിയ അത്രയ്ക്ക് നല്ല റോഡൊന്നുമല്ല. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം, എന്നാലും അത്രയ്ക്ക് നല്ല റോഡൊന്നുമല്ല ഇത്. ഇവിടെ ഒരു ബ്രീഡറുണ്ട്. അപ്പോൾ പുള്ളിയെ കണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ അടുത്തൊരു വീഡിയോയുടെ കാര്യം നമ്മളിവിടെ സംസാരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇവിടുത്തെ ഒരു വീഡിയോ കാണാം. നല്ല തിരക്കുള്ള സമയത്ത് നമുക്ക് ടോളിൽ നല്ല ക്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു വഴിയാണിത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ ടൈം ഡിലേ ഒന്നും നമുക്ക് സംഭവിക്കാറില്ല. ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരുന്നില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് സംഭവിക്കില്ല. വന്നാൽ തന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം ഹൈവേയിലേക്ക് തിരിച്ചെത്തി. ടോൾ കഴിഞ്ഞുള്ള സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പതിയെ സർവീസ് റോഡിലേക്ക് കയറി, അവിടെ നിന്ന് നമുക്ക് ഹൈവേയിലേക്ക് കയറി നേരെ പോയെന്നാൽ മതി. ഇത്രയും നേരം നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ നമ്മൾ മിസ്സായിപ്പോയ ഒരു പോർഷൻ വൈറ്റിലയിലെ സംഭവങ്ങൾ, വൈറ്റിലയിലെ ഏരിയ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നു. അതിനുള്ള പ്രധാന കാരണം പെറ്റ്സിനുള്ള ആക്സസറീസ് മേടിക്കുന്ന സ്ഥലം. അതായത് നമ്മൾ 10 രൂപയ്ക്ക് ഫീഡർ മേടിക്കാം, ഫുഡ് കൊടുക്കുന്ന പാത്രം 10 രൂപയ്ക്ക് മേടിക്കാം, അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന 1 ലിറ്ററിൻ്റെ വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ കിട്ടുന്ന 60 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലം കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി കയ്യിൽ നിന്ന് മിസ്സായി. അതുകൊണ്ട് നമുക്ക് ആ ഒരു പോർഷൻ കാണിക്കാൻ പറ്റിയില്ല.
പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ച് പോയതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നമ്മളെ സജസ്റ്റ് ചെയ്ത സർവീസ് റോഡിലൂടെ പോകാനായിരുന്നു. അതുകൊണ്ട് സർവീസ് റോഡിലൂടെ പോയതുകൊണ്ട് ഇടപ്പള്ളിയിൽ വലിയൊരു ബ്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ ബ്ലോക്കിൽ കിടന്നെങ്കിലും ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ അരമണിക്കൂറിൽ നമുക്ക് ഈ ഒരു ബ്ലോക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റി. സാധാരണ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കിയിട്ട് പോകുന്ന സമയത്ത് പലരും പറയാറുണ്ട് എവിടെ എത്തുമെന്നുള്ളതൊക്കെ കണ്ടറിയണമെന്ന്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായിരുന്നു. സർവീസ് റോഡ് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് കുറേയധികം ബ്ലോക്കിൽ നിന്ന് ഒഴിവായി. ഷിഹാസ് നമുക്ക് വാട്സപ്പിലൂടെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്ര മൊത്തം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, വഴിയറിയാനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഗൂഗിൾ മാപ്പ് തന്നെയായിരുന്നു. വളരെ കൃത്യമായിട്ട് നമുക്ക് വലിയ തെറ്റുകളൊന്നും വരാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് അവരുടെ ഏരിയ വരെ നമ്മളെ കൊണ്ടുവെത്തിക്കുകയും ചെയ്തു. ഷാഫിയുമായിട്ടുള്ള പരിചയം സെയിൽസ് ചാനലിൽ സെയിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി ഷാഫി നമുക്ക് വീഡിയോ എടുത്തിട്ട് അയച്ചു തരികയായിരുന്നു. അത് കണ്ടിട്ട് ഇഷ്ടമായി ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്യുകയായിരുന്നു. ഇതുപോലെ തന്നെ ഇതിനു മുമ്പും നമ്മൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒരു ബേഡിനെ ഇതിനു മുമ്പ് മേടിച്ചിട്ടുണ്ട്. ഒരു പ്രാവിനെയാണ് മേടിച്ചിട്ടുള്ളത്. അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് ബേഡ്സിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഒറ്റ വീഡിയോയിൽ കാണിക്കും. അതിൽ നമ്മൾ ട്രാവലിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കില്ല. ഈ ട്രാവൽ ചിലപ്പോൾ പല ആളുകൾക്കും ഇഷ്ടമായിട്ടുണ്ടാവില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ചാനലിന് ഒരു വീഡിയോ കൂടെ പെൻഡിംഗ് ഉണ്ട്, അതുകൂടെ ചെയ്തതിന് ശേഷമേ ഇനി സെയിൽ പോസ്റ്റിൽ ഇടാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ആണെങ്കിൽ തന്നെ നമ്മളൊരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള രീതിയിലാണ് ഷൂട്ട് ചെയ്തത്. അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത്രയും ലെങ്ത്തുള്ള ഒറിജിനൽ കോപ്പി എൻ്റെ ഈ മൊബൈലിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറെ 2 വീഡിയോസ് ഷൂട്ട് ചെയ്തതും മൊബൈലിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്രയും മെമ്മറി എൻ്റെ ഫോണിനുണ്ടാകാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റ് അയച്ചുതന്നിരിക്കുന്ന വീഡിയോസ് സെയിൽസ് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ അയച്ചുതന്നിരിക്കുന്ന വീഡിയോസൊന്നും പെട്ടെന്ന് എടുത്ത് എഡിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് തന്നെ 1-2 വീഡിയോസ് ചെയ്യാനുമുണ്ട്. അതുകൊണ്ട് ഈ ചാനലിൽ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും സെയിൽസ് ചാനലിൽ സെയിൽ പോസ്റ്റ് ഇടുക. സെയിൽസ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി കാണാം. കുറേയധികം സെയിൽസ് ആ ചാനലിലൂടെ നടക്കുന്നുണ്ട്. ഇടപ്പള്ളിയിലുണ്ടായിരുന്ന അത്യാവശ്യം ബ്ലോക്കുകളൊക്കെ തീർന്നു. നമ്മളിനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പെറ്റ് ഷോപ്പുകൾ കാണാൻ വേണ്ടി പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കംപ്ലീറ്റായി കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് പെറ്റ് പാലസ് എന്ന പെറ്റ് ഷോപ്പ് കാണാം. ഇവിടെ അത്യാവശ്യം കുറച്ചധികം ബേഡ്സ് ഉണ്ട്. പ്രാവുകളുടെ തന്നെ കുറേയധികം ശേഖരം ഇവിടെ ഉണ്ട്. പുറത്തു നിന്ന് കാണുന്നത് പോലെയല്ല, അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുറേയധികം പ്രാവുകളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ ഫാൻറ്റെയിലിനെയാണ്. ജംബോ ടെയിലാണ്, നല്ല രസകരമായിട്ടുള്ള ഫാൻറ്റെയിൽ. ഇത് മെയിലാണ്. ഫീമെയിൽ എങ്ങനെ വരുന്ന വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചേനെ. 5000 രൂപയാണ് ഇവർ ഈ ഒരു ബേഡിന് പറഞ്ഞത്. ഈ കാണിച്ച ഫാൻറ്റെയിലിൻ്റെ ടെയിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് കട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ പോലും ജംബോ ടെയിലാണെന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. ഡയറക്റ്റ് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും ജംബോ ടെയിലാണ്. അതുകൊണ്ടാണ് ആ ഒരു 5000 എന്ന റേറ്റിലേക്ക് വന്നിട്ടുള്ളത്. പ്രാവിനെ കൂടാതെ മറ്റ് ബേഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. മറ്റ് ഫാൻറ്റെയിൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പീസിന് 2000 രൂപ എന്ന രീതിയിലാണ് വരുന്നത്. ചെറിയ മാർക്കൗട്ടൊക്കെയുള്ള ഫാൻറ്റെയിൽസ്, നല്ല ടെയിലൊക്കെ ഉള്ളതിനൊക്കെ ഒരു 2000 രൂപ വരെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് കൂടാതെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് പ്രാവുകൾക്ക് വേണ്ടി ഒരു ഏരിയ ഉണ്ട്. പ്രാവ് മാത്രമല്ല കുറച്ച് ലവ് ബേഡ്സും നമുക്കിവിടെ കാണാം. ഇതിലാണെങ്കിൽ ലാഹോർ ഉണ്ട്. ലാഹോറൊക്കെ ചെറിയ മാർക്കൗട്ടുള്ളതാണ്. അതുപോലെ ടെയിൽ മാർക്ക് ഫാൻറ്റെയിലുണ്ട്, സാഡിൽ ഫാൻറ്റെയിലുണ്ട്. അതുപോലെ ഷോർട്ട് ഫേസിന് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ചെറിയ കുറച്ച് പൗഡറുണ്ട്. ഇങ്ങനത്തെ ബേഡ്സൊക്കെ ചെറിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇവരേതായാലും നമ്മൾ വേറൊരു വഴിക്ക് പോകുന്നതുകൊണ്ട് തുറന്ന് കാണിക്കുന്നില്ല. എങ്ങനെയായാലും ഇവിടെ കാണുന്ന മറ്റ് ബേഡ്സിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയുള്ള പ്രാവിനെ നമ്മൾ കണ്ടത് ഫ്രണ്ടിൽ കണ്ട ആ ഒരു ജംബോ ടെയിൽ തന്നെയായിരുന്നു. അത് മെയിൽ ബേഡാണ്, നല്ല രസമുള്ള ബേഡ് തന്നെയായിരുന്നു അത്. ഈ പെറ്റ് ഷോപ്പിലേക്ക് വന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടത് ഡമ്മി എഗ് അവൈലബിൾ ആണ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഡമ്മി എഗ് അവൈലബിൾ ആണ്. നമ്മൾ പല വീഡിയോസും ചെയ്ത സമയത്ത് പല ആളുകളും ചോദിക്കാറുണ്ടായിരുന്നു ഡമ്മി എഗ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, എവിടെ കിട്ടിയാലും വന്ന് മേടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എഗ് ഇവിടെ അവൈലബിൾ ആണ്. 20 രൂപയാണ് ഒരു പീസിന് ചാർജ് ചെയ്യുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. നമുക്കിനി അടുത്തൊരു പെറ്റ് ഷോപ്പിലേക്ക് പോകാം. അത് പീജിയൻ പാർക്ക്, അത് നമ്മുടെ നെജു നാട്ടികയുടെ ആണ് ഈ പെറ്റ് ഷോപ്പ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ചെറിയൊരു കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുള്ളൂ തൽക്കാലത്തേക്ക്. പുതിയൊരു പെറ്റ് ഷോപ്പ് പുള്ളി തന്നെ തൊട്ടപ്പുറത്തായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പണിത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ഒരു ദിവസം വന്നിട്ട് കാണാം. അതുമാത്രമല്ല നമ്മൾ വരുന്ന ദിവസങ്ങളിലൊരു വീഡിയോ പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് ചെയ്യാമെന്നുള്ള കാര്യം പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ മുഖിയുടെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് സൈഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ആൽമണ്ട് കളറിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറേയധികം റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നെജു നാട്ടിക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് കുറേയധികം കാര്യങ്ങൾ ആ വീഡിയോയിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം.
ഇവിടെയും പ്രാവുകളെ സെറ്റ് ചെയ്തിരിക്കുന്നത് അകത്താണ്. അപ്പോൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരെണ്ണം കിങ് ആണ്. കിങ്ങിൻ്റെ അട്രാക്ഷൻ രണ്ട് കാര്യം കൊണ്ടാണ്. റേറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ 2500 രൂപയെ റേറ്റ് ഉള്ളൂ. നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള മെയിൽ ബേർഡാണിത്. 2500 രൂപ ഇത് അത്യാവശ്യം നല്ല സൈസുള്ള കിങ് തന്നെയാണ്. അപ്പോൾ 2500 രൂപ ഫെയർ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയായിട്ടാണ് ഇവിടുത്തെ എല്ലാ ബേർഡ്സിനെയും കാണുമ്പോൾ. അവിടുന്ന് ഇട്ടിരിക്കുന്ന റേറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഷോർട്ട് ഫേസ് ഉണ്ട്, പിന്നെ അതുപോലെ പ്രാവുകളെ കൂടാതെ മറ്റ് കുറേയധികം പെറ്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ബേർഡ്സ് ആണെങ്കിലും കുറേ ബേർഡ്സിനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മുഗിയുടെ പല കളർ ചേഞ്ചും അവൈലബിൾ ആണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം പുള്ളി ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മുഗിയിലും അതുപോലെ തന്നെ നമ്മുടെ റേസിംഗ് ഹോമറിലുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വൈറ്റ് സൈഡ് ഡെവലപ്മെൻ്റാണ് പുള്ളി കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആൽമണ്ട് ഡെവലപ്മെൻറ്റിനേക്കാളും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് സൈഡിലാണ്. പിന്നെ ഇവിടെ ഇന്ത്യൻ ഫാൻഡിലുണ്ട്, അതുപോലെ സാക്സിൻ്റെ കളക്ഷനുണ്ട്, ഷോർട്ട് ഫേസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ എല്ലാം വെവ്വേറെ കളേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ലാഹോർ പോലത്തെ ബേർഡ്സും ഉണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് വന്ന് മേടിക്കാവുന്ന ടൈപ്പ് ബേർഡ്സാണ് മിക്കവാറും ഇവിടെ കിടക്കുന്നത്. അതുപോലെ നമ്മൾ പിന്നെ എടുത്തു പറയത്തക്ക ബേർഡായിട്ട് തോന്നിയത് നമ്മുടെ ബേൺബർഗ് ട്രംപറ്ററിനെയാണ്. അത്യാവശ്യം നല്ലൊരു ബേൺബർഗ് ഇവിടെ കിടക്കുന്നുണ്ട്. ബേൺബർഗിന് ഇവിടെ 5000 രൂപയാണ്. ഇത് മെയിൽ ബേർഡാണ് കിടക്കുന്നത്. ഫീമെയിലിന് ഇപ്പോൾ ആരോ വന്ന് മേടിച്ചിട്ട് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നീട് നോക്കിയിരുന്നാലും നമുക്കിവിടെ ചൈനീസ് ഓളിനെ കാണാം. ചൈനീസ് ഓളിന് ഇവിടുത്തെ റേറ്റ് 1500 രൂപയാണ്. 1500 രൂപയ്ക്ക് നമുക്ക് ചൈനീസ് ഓളിനെ കിട്ടുന്നു. തൃശ്ശൂരിലെ പെറ്റ്ഷോപ്പുകളിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്ക് അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ബേർഡ്സിനെ മേടിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ അത്രയധികം ബ്രീഡേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റേറ്റിൽ തന്നെ പെറ്റ്ഷോപ്പുകളിൽ നിന്നാണെങ്കിൽ തന്നെയും ബേർഡ്സിനെ മേടിക്കാൻ പറ്റും. തുടക്കക്കാർക്കൊക്കെ കൺസിഡർ ചെയ്യാവുന്ന ബേർഡ്സ് മിക്കവാറും നമുക്ക് തൃശ്ശൂർ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെയുള്ള ഒട്ടുമിക്ക പെറ്റ്ഷോപ്പുകളിലും ഓൾമോസ്റ്റ് ഈ സെയിം റേറ്റിൽ അല്ലെങ്കിൽ ചെറിയ റേറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പുതിയൊരു ഷോപ്പ് കാണാൻ പറ്റും. പുതിയതായിട്ട് ഒരു പുതിയ പെറ്റ് ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള പെറ്റ് ഷോപ്പാണ്. ഓർണമെൻ്റൽ ഫിഷിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. അത് നല്ല മിക്കവാറും പെറ്റ് ഷോപ്പുകളിൽ ഓർണമെൻ്റൽ ഫിഷിനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇവിടെയും അതുപോലെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. പെറ്റ്സിന് വേണ്ടിയുള്ള ഒട്ടുമിക്ക പെറ്റ്സിന് വേണ്ടിയുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. ഡോഗ്സിനുള്ള ഫുഡ് അവൈലബിൾ ആണ്. ഇതുകൂടാതെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത്രയും അത്യാവശ്യം നല്ല സെറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു പെറ്റ് ഷോപ്പ് കാണുന്നത്. അപ്പോൾ പുതിയ പെറ്റ് ഷോപ്പ് ആകുന്ന സമയത്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റും കുറച്ചുകൂടെ സൗന്ദര്യമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ സമയത്ത് നമുക്ക് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. 2019 മെയ് 5 ഈ പീജിൻ ഷോ നടക്കുന്നത്. നാഷണൽ പീജിൻ അസോസിയേഷൻ്റെ പീജിൻ ഷോ നടക്കുന്നത് 5 തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പീജിൻ ഷോ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. കഴിയുന്നതും അവിടെ വരാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കും. നിങ്ങളിൽ കുറേയധികം ആളുകളെ കാണാനും പരിചയപ്പെടാനും ഡയറക്റ്റ് കാണാനും അതുപോലെ പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു അവസരമായിരിക്കും അത്. അതുപോലെ കുറേയധികം ബേർഡ്സിനെ കാണാം. അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇതുപോലത്തെ ഷോകൾ നടക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ചെന്ന് കണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെയുള്ള ഓരോ ബേർഡ്സിനെയും തുറന്ന് കാണിച്ചിട്ട് അവരുടെ വിലയും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല നമ്മൾ ഈ വീഡിയോയിൽ. കാരണം നമ്മളിപ്പോൾ വന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം ശരിക്കും പെറ്റ് ഷോപ്പുകളുടെ വീഡിയോ എടുക്കുക എന്നുള്ളതല്ല. പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ബേർഡ്സിൻ്റെയൊക്കെ റേറ്റ് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ബേർഡ്സിൻ്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം രാത്രിയായി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനടുത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പെറ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങി നടന്നു വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡിലേ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തണം. ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് കൂടുതലും കാണാനുള്ളത്. ഷിഹാസ് പറഞ്ഞതനുസരിച്ച് അവരുടെ വീടിൻ്റെ അടുത്ത് റേഞ്ച് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തും തോറും ഗൂഗിൾ മാപ്പ് എന്തോരം റിലയബിൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഏകദേശം അടുത്തെത്തുമ്പോൾ ഷിഹാസ് വന്നിട്ട് നമ്മളെ വഴി കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള വഴി ശരിക്കും പറഞ്ഞാൽ റേഞ്ച് കുറവായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ചെറിയൊരു വഴിയായിരുന്നു. അത്യാവശ്യം കുറച്ച് കയറ്റമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമുള്ള യാത്രയായിരുന്നു. ഇത്രയും ഡിലേ ആയതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ടയേർഡായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന് കയറിയപ്പോൾ ഉള്ള ഫോട്ടോ എല്ലാം ഇത് അതിനുശേഷം ഞാൻ വന്നിട്ട് 2 വീഡിയോ ആണ്. വിദേശത്ത് വർക്ക് ചെയ്യുന്ന മൂത്തമകൻ്റെ സുഹൃത്തിനോടുള്ള എല്ലാ സ്നേഹത്തോടുള്ള പരിഗണനയും എനിക്കിവിടെ കിട്ടി. നല്ല രീതിയിലുള്ള ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്ക് സെയിൽസിനായിട്ട് ഷാഫി അയച്ചു തന്ന വീഡിയോ കാണാം. ഇതായിരുന്നു
ലവ് ബേഡ്സിൻ്റെ ഒരു കളക്ഷനായിരുന്നു. 10-30 എണ്ണം 30 മുതൽ 38 എണ്ണം വരെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും വന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്തിന് ഇത്രയും ഇതുപോലത്തെ ബേഡ്സിനെ മേടിക്കാൻ വന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി, മേടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ വന്നു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് യാതൊരു കാര്യമില്ല. ലാഭമോ നഷ്ടമോ കാര്യങ്ങളോ നമ്മൾ ഇതിൽ നോക്കാറില്ല. ഇതിനെ മേടിക്കാമെന്ന് ഞാൻ വിചാരിക്കാനുള്ള കാരണം, കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ, പറഞ്ഞ റേറ്റ് എനിക്ക് വളരെ ഫെയർ ആയിട്ടുള്ള റേറ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോഴാണെങ്കിലും കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ വളരെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിത് മേടിച്ചാൽ കൊള്ളാവുന്നുണ്ട്, അപ്പോൾ ഞാനിത് മേടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞു തന്നത്. അങ്ങനെയാണ് നമ്മളിതിനെ മേടിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ബേഡ്സിനെ മേടിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് തന്നെയാണോ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം. റേറ്റിൻ്റെ കാര്യത്തിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പുള്ളി പറഞ്ഞ റേറ്റ് വളരെ കൺവിൻസിങ് ആയ റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നെഗോസിയേഷനോ ആ റേറ്റിൽ പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ ആഗ്രഹിച്ചിരുന്നില്ല. കൂടാതെ നമുക്ക് കിട്ടിയ ഒരു ഓഫർ എന്ന് വെച്ചാൽ, ഇവർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പാത്രങ്ങൾ, എഗ്ഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അതൊരു 11 പാത്രമുണ്ട്, ആ 11 പാത്രങ്ങളും നമുക്ക് തന്നുവിടാമെന്നും പറഞ്ഞിരുന്നു. ഇതിൽ എടുത്തു പറയത്തക്ക കാര്യം, നമുക്ക് ഈ സെയിൽസ് ചാനലിലേക്ക് വീഡിയോ എടുത്ത് അയച്ചിരുന്ന സമയത്ത് ഇത് വളരെ കൃത്യമായിട്ട് നല്ല വ്യക്തമായിട്ടായിരുന്നു വീഡിയോ എടുത്ത് അയച്ചിരുന്നത്. ഇതിനു മുമ്പുള്ള നമ്മളിട്ട രണ്ട് സെയിൽ പോസ്റ്റുകളിലും വീഡിയോസ് അയക്കുന്ന സമയത്ത് നല്ല വ്യക്തമായിട്ട് എടുത്ത് അയക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ക്ലിയറായിട്ട് അയച്ചു തരുന്നത് നമുക്ക് സെയിൽസ് ചാനലിൽ ഇടുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു വ്യക്തത കിട്ടും. പലരോടും പറയാറുണ്ട് വെർട്ടിക്കലായിട്ടല്ല, ഹൊറിസോണ്ടലായിട്ട് മൊബൈൽ പിടിക്കണം, അല്ലെങ്കിൽ വട്ടം മൊബൈൽ പിടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും മിക്കവാറും നമുക്ക് അയച്ചു തരുന്ന സമയത്ത് അത് വെർട്ടിക്കലായിട്ടുള്ള വീഡിയോസ് എടുത്താണ് കൂടുതലും ആളുകൾ അയക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നല്ല ഇരുട്ടുള്ള സമയമാണ്, ഒരു ബൾബ് ഇട്ടിട്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. ഷാഫിയാണ് ഇതിനെ കൂടുതലും നോക്കുന്നത്. ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതും ഷാഫിക്ക് തന്നെയാണ്. പക്ഷേ ഷാഫി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഷിഹാസ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. ഷിഹാസിനെ സംബന്ധിച്ച് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ബേഡ്സിനെ പിടിക്കാൻ അറിയത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതിനെ പിടിച്ച് വലിയ എക്സ്പീരിയൻസ് ഇല്ല, എന്നോട് പിടിച്ചെടുക്കുമോയെന്ന് ചോദിച്ചു. എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ആകെ ഒരു തവണ ഒരു ബേഡിനെ പിടിച്ചതിൻ്റെ അവസ്ഥ എനിക്കറിയാം. ഒരു തത്തയെ പിടിക്കാൻ നോക്കിയതിനുള്ള അവസ്ഥ എനിക്കറിയായിരുന്നു. അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് തന്നെ ഇതുങ്ങളെ ഞാൻ ഏതായാലും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഷിഹാസ് നമുക്ക് കയ്യിൽ തുണിയൊക്കെ ചുറ്റിയിട്ട് ഇതിനെ പിടിച്ച് തരികയായിരുന്നു. ആ സമയത്ത് പിടിക്കുന്ന സമയത്ത് 1-2 ബേഡ്സിനെ പിടിച്ച് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്തെ വീഡിയോസ് എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഷാഫിയുടെ മോൾക്കും ഈ ബേഡ്സിനോടൊക്കെ പ്രത്യേക ഇഷ്ടമാണ്. ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഇതിനെയൊക്കെ കാണിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞത് ഞാനിതിനെ മേടിച്ചുകൊണ്ട് പോകുന്നതിന് ശേഷമായിരുന്നു. അപ്പോൾ പുള്ളി അതിന് പറയുന്നൊരു കാര്യം, ഇതിനെ കൂടാതെ ലവ് ബേഡ്സിനെ കൂടാതെ പ്രാവുകളുണ്ട്, പ്രാവിനോട് മോൾക്ക് കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മോളുടെ അടുത്ത് പ്രത്യേകം പറന്നു വരുന്ന, മോളെ കണ്ട അപ്പം തന്നെ ഓടി അടുത്തേക്ക് വരുന്ന പ്രാവുകളുണ്ട്, അതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാകില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ബേഡ്സിനെല്ലാം കൊടുത്തതിന് ശേഷം ഒരു ഫ്രില്ലിനെ മേടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ കൂടും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാം. ലവ് ബേഡ്സിനെ കൂടാതെ ഇവിടെ കുറച്ച് പ്രാവുകളുണ്ട്. അപ്പോൾ പുറത്ത് അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയിലാണ് പ്രാവുകളെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കൂട്ടിലേക്ക് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന പ്രാവുകളെ ഇടുക എന്ന ഉദ്ദേശത്തിലായിരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് പ്രാവുകൾ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്തായാലും അതിൻ്റെ വീഡിയോ എടുക്കണം. പക്ഷേ ഇരുട്ടായിട്ടുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കൂടാണ്. അതുപോലെ തന്നെ കൂടുതലും നാടൻ പ്രാവുകളെയാണ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നാടൻ അല്ലെങ്കിൽ ക്രോസ് പ്രാവുകളാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രാവുകളാണ് കാണാൻ പറ്റിയത്. വ്യക്തമായിട്ട് കണ്ടില്ലെങ്കിലും അത്യാവശ്യം ഉള്ളതൊക്കെ നല്ല ആരോഗ്യത്തോടെ ഉണ്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് ഷിഹാസ് എങ്ങനെയാണ് ലവ് ബേഡ്സിനെ പിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ 1-2 എണ്ണത്തിന് പുള്ളി 2-3 കൊത്തുകൊണ്ടാലും നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിടിച്ചു തരാമെന്നാണ് പറഞ്ഞത്. കൂട് നമ്മൾ കൊണ്ടുവന്നാണ്, ബ്ലൂ കളറിലുള്ള കൂട് നമ്മൾ കൊണ്ടുവന്നാണ്. സാധാരണഗതിയിൽ പ്രാവുകളെ വലിയടത്തുനിന്നും കൊണ്ടുവരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കൂടാണ്. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ട് പിടിക്കാനായിട്ട് കുറച്ച് സുഖമായിരിക്കുമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. സെയിൽ പോസ്റ്റിന് വന്നേക്കുന്ന 2 ബേഡ്സിനെ മേടിക്കാനുള്ള പ്രധാന കാരണം, എനിക്ക് ആ ബേഡ്സിനെ നന്നായി ഇഷ്ടമായി. അതുപോലെ തന്നെ ഇവർ സംസാരിക്കുമ്പോൾ നമുക്കൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യും. വളരെ നല്ല രീതിയിലുള്ള ജെനുവിനായിട്ടുള്ള സെയിലാണ് എന്ന് നമുക്ക് തോന്നുമായിരുന്നു.
എന്ന് പറഞ്ഞാൽ സെയിൽ പോസ്റ്റിന് വേണ്ടി അയച്ചിരുന്നേക്കുന്ന മറ്റുള്ളവർ റിലയബിൾ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ബേർഡ്സിനെ കണ്ടപ്പോൾ ഇഷ്ടമായി, ഇതിനെ മേടിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചത്. മറ്റുള്ളവരുടെ കാര്യത്തിലാകുമ്പോൾ അവരൊക്കെ മിക്കവാറും നമുക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിലുള്ള പോസ്റ്റാണെങ്കിൽ മാത്രമേയാണ് സെൽ പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുള്ളൂ. ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ഒരു കാര്യം ഷാഫിയാണ്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത്. ഷാഫിയുടെ ഉപ്പ, അതുപോലെ ഷാഫിയുടെ ഉമ്മ, ഷാഫിയുടെ വൈഫും കുട്ടികളും, ഷിഹാസിൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും നമ്മളോട് വളരെയധികം സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അവരോട് വളരെയധികം സ്നേഹത്തോടെ തന്നെ നന്ദി പറയുന്നു. ഈ ലവ് ബേർഡ്സിനെ ഇവിടെ വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 കൊല്ലമായി. ഷാഫി വളർത്താൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. ഇപ്പോൾ അതിനെ സെല്ല് ചെയ്യുന്ന സമയത്ത് ഷാഫിക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഓമനിച്ച് വളർത്തുന്ന ഏതൊരു പെറ്റിനെയും സെല് ചെയ്യുന്ന സമയത്ത് ഏതൊരു ബ്രീഡർക്കും അത് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ വേദന തന്നെയാണ്. നമ്മുടെ സെയിൽസ് ചാനലിലൂടെ ഇതുപോലുള്ള നല്ല വാങ്ങലുകളും നല്ല വിക്കലുകളും ഒക്കെ നടക്കട്ടെ. ആ വാങ്ങലും വിക്കലിൻ്റെയും അപ്പുറത്തേക്ക് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളുക, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും പറയുക, അതൊരു ഇൻസ്പിറേഷൻ കൂടെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം.